ഒരു കോർപ്പറേറ്റ് സ്ഥാപനം രാഷ്ട്രീയക്കാരെ ഒഴിവാക്കി ഒരു സംഘടന ഉണ്ടാക്കുകയും ഒരു പഞ്ചായത്തിൻ്റെ ഭരണം പിടിക്കുകയും ചെയ്തത് കേരളത്തിലൊരു വിപ്ലവമായിരുന്നു. രാഷ്ട്രീയക്കാരെ ഒഴിവാക്കിയതുകൊണ്ട് തന്നെ അതിനെ പിന്തുണച്ച ഒരുപാട് പേരുണ്ട്. പക്ഷേ രാഷ്ട്രീയക്കാരും സർക്കാരുമൊക്കെ മറുഭാഗത്ത് നിൽക്കുമ്പോൾ പലപ്പോഴും പ്രശ്നങ്ങളും ഉണ്ടാവും. അതാണോ ഇപ്പോൾ കീറ്റെക്സിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? സർക്കാരിനോട് പോലും ഏറ്റുമുട്ടാൻ മടിയില്ലാത്ത കീറ്റെക്സ് ഗാർമെൻറ്റിൻ്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീ സാബുവം ജേക്കബാണ് ആ ചോദ്യത്തെ ഇന്ന് നേരെ ചൊവ്വയിൽ നേരിടുന്നത്. ശ്രീ സാബുവം ജേക്കബ്, കേരളത്തിൻ്റെ വികസന നായകനും രക്ഷകനുമായി പിണറായി വിജയനെ ഉയർത്തിക്കാട്ടിയാണ് LDF രണ്ടാമതും അധികാരത്തിൽ വന്നത്. താങ്കളിപ്പോൾ പറയുന്നത് പക്ഷേ അത്തരം വലിയൊരു മാറ്റമൊന്നും വന്നിട്ടില്ല, UP മുഖ്യമന്ത്രിയെ മാതൃകയാക്കൂ എന്നാണ്. കേരളത്തിൽ മാറ്റം വന്നിട്ടില്ല എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? നമ്മുടെ വ്യവസായ സൗഹൃദ അന്തരീക്ഷം കേരളത്തിൽ ഇപ്പോഴും ഇല്ല എന്നാണ് പറഞ്ഞത്. ഒരിക്കലും ഞാൻ UPയെ മാതൃകയാക്കുക എന്നൊരു കാര്യത്തെപ്പറ്റി സംസാരിച്ചിട്ടില്ല. കാരണം വളരെ പിന്നിൽ, വ്യവസായ സൗഹൃദത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം പിന്നിൽ നിന്ന ഒരു സംസ്ഥാനമാണ് UP. അപ്പോൾ അതേപോലെ അതിന് പകരം കേരളം 18-ൽ നിന്ന് 28-ലേക്ക് പിന്നിലേക്ക് പോവുകയാണ് ചെയ്തത്. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളുമായി അല്ലെങ്കിൽ ലോകത്ത് വന്ന മാറ്റങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിൽ എന്ത് മാറ്റമാണ് വരാത്തത് ഇതുവരെ? ഈ വ്യവസായ സൗഹൃദം ഉണ്ട് എന്ന് പറയുന്നതല്ലാതെ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സൗഹൃദമില്ല അവിടെ. ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് യാതൊരു ഇൻസെൻറ്റീവോ സഹായങ്ങളോ ഇല്ലാത്ത ഒരേ ഒരു സംസ്ഥാനമാണ് കേരളം. നമ്മൾ കേരളം വിട്ടു കഴിഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ 40% ക്യാപിറ്റൽ സബ്സിഡി, തൊഴിലാളികളുടെ ശമ്പളം പെർസെൻറ്റേജ് 20% കൊടുക്കുന്നവരുണ്ട്, 50% കൊടുക്കുന്നവരുണ്ട്, പ്രൊവിഡൻറ്റ് ഫണ്ടും ESI വിഹിതവും 5 വർഷത്തേക്ക് കൊടുക്കുന്നവരുണ്ട്. അങ്ങനെ ഒട്ടനവധി ആനുകൂല്യങ്ങളുടെ ഒരു പെരുമഴ തന്നെയാണത്. ഇത് താങ്കളുടെ അനുഭവത്തിൻ്റെ അല്ലെങ്കിൽ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണോ മറ്റുള്ളവർക്കും ഇതിങ്ങനെ തന്നെയാണോ അനുഭവപ്പെട്ടിരിക്കുന്നത്? ഇതിപ്പോൾ എൻ്റെ ഒരു പ്രശ്നമായിട്ട് നമ്മളിതിനെ കാണരുത്. ഇത് കേരളത്തിലെ ഒരു 10,000 രൂപ മുടക്കുന്നവൻ മുതൽ 10,000 കോടി മുടക്കിയാലും അവരുടെ പ്രശ്നമാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. ചില ആളുകൾക്ക് പ്രശ്നമുണ്ടാകില്ല, അത് രാഷ്ട്രീയപരമായിട്ടുള്ള ചില ബന്ധങ്ങളുമൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ പ്രശ്നങ്ങളുണ്ടായില്ല എന്ന് വരാം. അതിപ്പോൾ MI യൂസഫ് അലി പറയുന്നുണ്ട് ഇവിടെ നല്ല അന്തരീക്ഷമാണെന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഇത് ആട്ടി ഓടിക്കാൻ വരുന്ന ചില ആളുകളുണ്ട്, അവരെ പിണറായിയാണ് നിലയ്ക്ക് നിർത്തിയത് എന്ന് പറയുന്നുണ്ട്. ഷിബു ബേബി ജോൺ ഇന്നലെ പറഞ്ഞത് 3,500 കോടി രൂപ താങ്കൾ ഇവിടെ മുടക്കിയെങ്കിൽ അതിന് കേരളം പിന്തുണച്ചു എന്നല്ല അതിൻ്റെ അർത്ഥമെന്നാണ്. നമ്മൾ ഇതിനെ കേരളത്തെ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളെ അല്ല ഇതിൽ കുറ്റം പറയണ്ടേ. ഇപ്പം നമുക്ക് ഒരു 80s നമ്മുടെ കേരളത്തിലെ പ്രശ്നം എന്ന് പറയുന്നത് തൊഴിലാളി സമരങ്ങളായിരുന്നു. അങ്ങനെ ഒട്ടനവധി ഫാക്ടറികൾ ഇവിടെ പൊട്ടിപ്പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വൻകിട ഫാക്ടറികൾ 60-ലധികം വൻകിട ഫാക്ടറികളാണ് പറയുന്നത്, ചെറുകിട ഫാക്ടറികളല്ല. പക്ഷേ നമ്മളൊരു 2000 ശേഷം എടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ പ്രശ്നം നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ, ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ, വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ, രാഷ്ട്രീയ സംവിധാനങ്ങൾ, ഇതാണെന്ന് വ്യവസായത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. നമ്മൾ ആ പ്രദേശത്തുള്ള ഏതെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകനെ നമ്മൾ എതിരായിട്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ ആഗ്രഹങ്ങൾക്ക് നമ്മൾ അനുകൂലമായിട്ട് നിന്നില്ലെങ്കിൽ, ഏതെങ്കിലും ഒരു ചെറിയ ഉദ്യോഗസ്ഥനുമായിട്ട് നമ്മൾ പിണങ്ങിയാൽ അന്ന് ആ വ്യവസായത്തിൻ്റെ ശനിദശ തുടങ്ങിയാണ്. അപ്പോൾ ഈ കിറ്റെക്സിൽ അടുത്തിടെ ഉണ്ടായ ഈ പരിശോധനയെല്ലാം ഈ ഉദ്യോഗസ്ഥന്മാരുടെ തലത്തിൽ മാത്രം തീരുമാനിക്കപ്പെട്ടതാണോ എന്ന് താങ്കൾ കരുതുന്നുണ്ടോ, അതോ രാഷ്ട്രീയക്കാരുടെ പിൻബലം അതിനുണ്ടായിരുന്നു? അല്ല, ഇതിൽ ഇതൊരു രാഷ്ട്രീയ ഉദ്യോഗസ്ഥ അജണ്ടയായിരുന്നു അത്. ഇപ്പം ഈ 1 മാസമായിട്ട് നടന്നത്, അതായത് ഉദ്യോഗസ്ഥരിലും രാഷ്ട്രീയമുണ്ട്, അതിൻ്റെ യൂണിയനുകളുണ്ട്. അപ്പോൾ രാഷ്ട്രീയക്കാരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഉദ്യോഗസ്ഥന്മാർ പ്രവർത്തിച്ച ഒരു ഓപ്പറേഷനാണ് ഈ കഴിഞ്ഞ 1 മാസമായിട്ട് കിറ്റെക്സിൽ നടന്നത്. കോൺഗ്രസിലെ ചില നേതാക്കളുമായിട്ട് കിറ്റെക്സിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളും അതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളും ഒക്കെ എനിക്കറിയാം. പക്ഷേ ഈ സർക്കാരുമായി അങ്ങനെ ഒരു ബന്ധമല്ല കിറ്റെക്സിലുണ്ടായിരുന്നു. വ്യക്തിപരമായിട്ട് പോലും അങ്ങനെ പിണറായി വിജയനുമായിട്ട് നല്ല ബന്ധമുള്ള ഒരു കുടുംബമാണ് നിങ്ങളുടേത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ്? സർക്കാർ തലത്തിലാണോ അതോ പ്രാദേശികമായ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവാണോ? നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷമാണ് ഇതെല്ലാം അരങ്ങേറിയത്. ഇതിൻ്റെ മുന്നിൽ നിന്നത് ഞാൻ മനസ്സിലാക്കുന്നത് കുന്നത്തുനാട് MLA ആയിട്ടുള്ള ശ്രീനജനാണത്. അദ്ദേഹം പല ഉദ്യോഗസ്ഥരെ തന്നെ, അതായത് സർക്കാരിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ തന്നെ ഞങ്ങൾക്ക് എതിരായിട്ടുള്ള റിപ്പോർട്ടുകൾ ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞ് പല തവണ വിളിച്ചതായിട്ട് എനിക്കറിയാം, അത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ. അപ്പോൾ അദ്ദേഹം അതുപോലെ തന്നെ ജില്ലാതലത്തിലുള്ള പല
സംവിധാനങ്ങളും ഇപ്പോഴത്തെ ഭരണകക്ഷിയുടെ. അപ്പോൾ ശ്രീനിജന് നിങ്ങളോട് വിരോധം എന്തിനാണ്? അപ്പോൾ ശ്രീനിജൻ ജയിച്ചത് തന്നെ അവിടെ 2020 സാന്നിധ്യം ഉണ്ടായിരുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവിടെ കോൺഗ്രസ്സിൽ കുന്നത്തുനാട് ആ മണ്ഡലം കോൺഗ്രസ് നിലനിർത്തുമായിരുന്നു, സജീന്ദ്രൻ MLA നിങ്ങൾക്ക് വലിയ പ്രശ്നമുണ്ടാക്കിയ ആളുമല്ല, എന്നിട്ടും ശ്രീനിജൻ എന്തുകൊണ്ട് നിങ്ങളോട് വിരോധം? അല്ല, അത് ശ്രീനിജന് മാത്രമേ അതിന് ഉത്തരം പറയാൻ സാധിക്കൂ. കാരണം എന്താണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ, എന്താണ് നമ്മളോടുള്ള എതിർപ്പ് എന്നുള്ളത് അദ്ദേഹമാണ് അതിന് ഉത്തരം പറയേണ്ടത്. പക്ഷേ അതിൽ ശ്രീനിജൻ അതിൻ്റെ മുന്നിൽ നിൽക്കുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രാദേശികമായിട്ടുള്ള നേതാക്കൾ, ജില്ലാതലത്തിലുള്ള ചില നേതാക്കന്മാർ, ഇവരൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. സർക്കാരിൻ്റെ പ്രഖ്യാപിത നയങ്ങൾക്ക് വിരുദ്ധമായിട്ട് പ്രാദേശികമായിട്ടുള്ള പാർട്ടി നേതൃത്വം പ്രവർത്തിക്കുന്നു എന്ന ആരോപണമല്ലേ താങ്കൾ ഉന്നയിക്കുന്നത്? അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ഞാൻ ഈ മുഖ്യമന്ത്രി 2019 നടത്തിയ ഒട്ടനവധി വ്യവസായകരുടെ മീറ്റിങ്ങുകളിൽ ഞാൻ പങ്കെടുത്ത ഒരാളാണ്. അദ്ദേഹം വളരെ ശക്തമായിട്ട് ഇവിടെ വ്യവസായം വരണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ്. അതിനുവേണ്ടി ഏത് മാറ്റങ്ങൾ വരുത്താനും അദ്ദേഹം തയ്യാറായിരുന്നു. പക്ഷേ അത് ആ ഒരു വ്യക്തിയിൽ മാത്രം നിന്നതല്ലാതെ അതിന് കീഴിലേക്കുള്ള പാർട്ടി പ്രവർത്തകരിലേക്കോ ഉദ്യോഗസ്ഥ തലത്തിലേക്കോ അത് ഒട്ടും പോയില്ല, അവരത് ആഗ്രഹിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. നമ്മളൊരു വ്യക്തി മാത്രം പോരാ, ആ സംസ്ഥാനത്തിലെ ഉദ്യോഗസ്ഥന്മാർ, മറ്റ് മന്ത്രിമാർ, മറ്റ് പാർട്ടി തലത്തിൽ എല്ലാവരിലും ഒരു മാറ്റമുണ്ടാകും. നമ്മളൊക്കെ കരുതുന്നത് പിണറായിക്ക് അദ്ദേഹം വിചാരിക്കുന്നത് പോലെ നടത്താനുള്ള കഴിവും ഉണ്ടെന്നല്ലേ, എന്തുകൊണ്ടാണ് അത് താഴ്ത്ത തലത്തിലേക്ക് വരാത്തത്? എനിക്ക് തോന്നുന്നത് ഇത്ര ഈ താഴ്ത്ത തലത്തിലുള്ള, ഇപ്പം ആദ്യമായിട്ടാണ് ഇതുപോലൊരു പ്രശ്നം പൊതുവേദിയിൽ ചർച്ചയിലേക്ക് വരുന്നത്. ഞാൻ പറഞ്ഞു, പല വ്യവസായികളും, ഒരു 99% വ്യവസായികളും ഇതുപോലെ പീഡനം അനുഭവിക്കുന്ന ആളുകളാണത്. പക്ഷെ ഭയന്നിട്ട്, അതായത് രാഷ്ട്രീയ നേതൃത്വത്തെ ഭയന്ന്, ഉദ്യോഗസ്ഥന്മാരെ ഭയന്ന്, അവർ പുറത്ത് പറയാൻ മടിക്കുകയാണത്. കാരണം ആരെങ്കിലും അതിനെപ്പറ്റി എതിർത്ത് സംസാരിക്കുകയോ പുറത്ത് സംസാരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവരെ വളഞ്ഞിട്ട് ഇവരെല്ലാം ആക്രമിക്കും. ഇപ്പം എന്നെ ചെയ്യുന്ന അതേ രീതിയിൽ ഈ ചെറുകിടക്കാരെ അവരെ ആക്രമിക്കും. അപ്പോൾ അതുകൊണ്ട് ഭയന്നിട്ട് പുറത്തേക്ക് വന്നില്ല. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം വരുന്നത്. ഇപ്പോൾ ഈ സംഭവം വന്ന ഉടനെ തന്നെ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെയുള്ള മിന്നൽ പരിശോധനകൾ ഞങ്ങൾ നിർത്തിവെക്കും. അപ്പോൾ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കാം. ഇപ്പോൾ ശരിക്കും സർക്കാർ താങ്കളെ പീഡിപ്പിക്കുകയാണോ അതോ താങ്കൾ സർക്കാരിനെ പീഡിപ്പിക്കുകയാണോ? ഞാൻ കഴിഞ്ഞ ദിവസം വ്യവസായ മന്ത്രിയുടെ ചർച്ചയ്ക്ക് ശേഷമുള്ള 45 അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഞാൻ കേട്ടു. ഞാൻ എന്തോ രാജ്യദ്രോഹ കുറ്റം ചെയ്ത മാതിരിയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഏതാണ്ട് 1 ഒരു വ്യവസായിയെ വളഞ്ഞിട്ട് ഒരു മൃഗത്തേക്കാൾ കഷ്ടമായിട്ട് ആക്രമിച്ച് ആ ഒരു കാര്യം പൊതുസമൂഹത്തിൽ തുറന്നു പറഞ്ഞതാണോ ഞാൻ ചെയ്ത തെറ്റ്? അപ്പം ഞാനൊരിക്കലും സർക്കാരിനെ ആക്രമിക്കുക, അല്ലെങ്കിൽ ഒരു സർക്കാരിനെ എന്നെപ്പോലുള്ള ഒരു വ്യക്തി ആക്രമിച്ചാൽ എത്രത്തോളം സാധിക്കും? ഒരു ഗവൺമെൻറ് സംവിധാനം മുഴുവനും ഭരിക്കുന്ന രാഷ്ട്രീയ സംവിധാനം മുഴുവനും എന്നെപ്പോലെയുള്ളൊരു വ്യവസായിയെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ എത്രത്തോളം നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും? അപ്പോൾ എനിക്കൊരിക്കലും ഒരു സർക്കാരിനെ ഭയപ്പെടുത്താനായിട്ടുള്ള ശേഷി പോയിട്ട് ഒരു ഉദ്യോഗസ്ഥനെ ഭയപ്പെടുത്താൻ പോലും സാധിക്കില്ല. വ്യവസായ മന്ത്രിയുടെ പ്രശ്നം കേരളം വ്യവസായ സൗഹൃദമല്ല എന്ന ഒരു ഇമേജ് താങ്കൾ പുറത്തേക്ക് കൊടുക്കുന്നു എന്നതാണ്. ഇപ്പോൾ താങ്കൾ ഉന്നയിച്ച ആക്ഷേപങ്ങൾക്ക് എന്താണ് അടിസ്ഥാനമെന്ന് അദ്ദേഹം ചോദിച്ചു. പരിശോധന നടന്നതൊക്കെ ഉദ്യോഗസ്ഥ തലത്തിലാണ്, സർക്കാരിൻ്റെ തലത്തിലല്ല, സർക്കാർ പറഞ്ഞിട്ടില്ല. ഇനി അഥവാ എന്തെങ്കിലും പരാതി താങ്കൾക്കുണ്ടായിരുന്നെങ്കിൽ അത് ഉന്നയിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, അതിനുള്ള പരിചയവും താങ്കൾക്ക് സർക്കാരിലുണ്ട്, എന്തുകൊണ്ട് അത് ചെയ്തില്ല? നമുക്ക് ഈ വ്യവസായ സൗഹൃദം എന്ന് 10 പറഞ്ഞാൽ വ്യവസായ സൗഹൃദം ഉണ്ടാവില്ല. ഇതിൻ്റെ റിയാലിറ്റി അങ്ങനെയൊന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതിപ്പോൾ ഞാൻ തുറന്നു പറയുന്നു, ഇവിടെയുള്ള എല്ലാ വ്യവസായികൾക്കും അറിയാം. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, 29 ഞാൻ ഇക്കാര്യം പൊതുസമൂഹത്തെ അറിയിച്ചതിന് ശേഷം, കാരണം അത് 10 കഴിഞ്ഞ് 11 വന്നപ്പോഴാണ് ഞാൻ പൊട്ടിത്തെറിച്ചത്, അതുവരെ ഞാൻ സഹിച്ചു നിന്നു. അപ്പോൾ അങ്ങനെ അറിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നു ഒരു 24 4 മുഖ്യമന്ത്രിമാർ അല്ലെങ്കിൽ വ്യവസായ മന്ത്രിമാരാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ഇവരിപ്പോഴും പറയുന്ന സാങ്കേതികത്വമാണ് ഞാൻ പരാതി കൊടുത്തില്ല എന്നാണ് പറയുന്നത്. ഞാനതിന് വ്യക്തമായിട്ട് കാരണം പറഞ്ഞു. വേലി തന്നെ വിളവ് തിന്നുന്ന സാഹചര്യത്തിൽ ഞാൻ ആരോടാ പരാതി പറയുക? എനിക്കെന്താ നീതി കിട്ടുക? അതിപ്പോൾ വളരെ വ്യക്തമായി കഴിഞ്ഞു. ഇപ്പോൾ ഈ തിങ്കളാഴ്ച നടന്ന മുഖ്യമന്ത്രിയും എല്ലാ വിവിധ വകുപ്പുകളും കൂടി അതിനെപ്പറ്റി സംസാരിച്ചു. അവസാനം പുറത്തു വന്നത് എന്താണ്? കേരളം വളരെ സുന്ദരമാണ്, ഉദ്യോഗസ്ഥന്മാർ ചെയ്തതെല്ലാം
വളരെ നീതിപൂർവമാണ് അവർ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ. ആ യോഗത്തിലുണ്ടായ യഥാർത്ഥ വിലയിരുത്തൽ തന്നെയാണോ രാജീവ് വ്യവസായ മന്ത്രി പുറത്തു പറഞ്ഞത്? താങ്കളുടെ നിഗമനം എന്താണ്? എനിക്ക് അത് പറയാൻ എനിക്കത് അങ്ങോട്ട് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. കാരണം മുഖ്യമന്ത്രി അങ്ങനെ ഒരു സ്റ്റാൻഡ് അതിൽ എടുത്തു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഇതിൽ ഞാൻ പ്രതീക്ഷിച്ചത് ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനവും നിർത്തിവെക്കാനും ഇതിൻ്റെ ഉദ്യോഗസ്ഥരെ അന്വേഷണ വിധേയമായിട്ട് നടപടി സ്വീകരിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു അത്. പക്ഷേ എൻ്റെ പ്രതീക്ഷയ്ക്കപ്പുറമായിട്ടാണ് ആ ഉദ്യോഗസ്ഥന്മാരെ ഈ വൃത്തികേട് ചെയ്ത എല്ലാ ഉദ്യോഗസ്ഥരും, അത് ഗവൺമെൻറ്റിന് വ്യക്തമായിട്ട് റിപ്പോർട്ടുണ്ടായിട്ടും ആ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ സംരക്ഷിച്ച് നീതീകരിച്ചിട്ടുള്ള ഒരു പ്രസ്താവനയാണ് അവിടെ വന്നത്. അത് നമുക്ക് വലിയൊരു വിഷമമുണ്ടാക്കുന്ന സംഗതിയാണ്. ഇപ്പോൾ തൊഴിൽ വകുപ്പിൽ നിന്ന് നിങ്ങൾക്ക് തന്ന നോട്ടീസ് പിൻവലിക്കേണ്ടി വന്നു. അങ്ങനെയെങ്കിൽ അതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥന്മാർക്കെതിരെ സർക്കാർ നടപടിയെടുക്കേണ്ടത്? ഞാൻ അതാണ് പ്രതീക്ഷിച്ചത്. കാരണം ഈ തിങ്കളാഴ്ച നടക്കുന്ന മീറ്റിങ്ങിൽ മുഖ്യമന്ത്രിയെങ്കിലും അതിനുള്ള ഒരു ചങ്കൂറ്റം കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. കാരണം കുറ്റക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കില്ല എന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ വളരെ അപ്രതീക്ഷിതമായിട്ട് അതിന് വിപരീതമായിട്ടുള്ള ഒരു തീരുമാനമാണ് അവിടെ ഉണ്ടായതാണോ? പക്ഷേ വ്യവസായ മന്ത്രി പറഞ്ഞത് അങ്ങനെയാണ്, എല്ലാ ഉദ്യോഗസ്ഥന്മാരും അവരുടെ ജോലി ചെയ്തു, നിയമവിരുദ്ധമായിട്ടൊന്നും ചെയ്തില്ല എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് എനിക്ക് കിട്ടിയിരിക്കുന്ന റെക്കോർഡ് പ്രകാരം ആദ്യ നോട്ടീസ് തന്നെ നിയമവിരുദ്ധമായിരുന്നു. ഒരു കോടതി ഉത്തരവിൻ്റെ ലംഘനമാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരെ മാതൃകാപരമായിട്ട് ശിക്ഷിച്ചില്ലെങ്കിൽ ഒരിക്കലും കേരളം വ്യവസായ സൗഹൃദമാകില്ല. ഒരുപക്ഷെ വ്യക്തിപരമായുള്ള ബന്ധം വെച്ച് പിണറായി വിജയനോട് പറഞ്ഞ് താങ്കൾക്ക് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാമായിരുന്നു. പക്ഷെ താങ്കളുടെ മാത്രം പ്രശ്നമായിട്ട് ഇതിനെ കാണാതെ ഈ സംസ്ഥാനത്തെ ഒരു പൊതു പ്രശ്നം ഉന്നയിക്കണമെന്ന് താങ്കൾ ഉദ്ദേശിച്ചതാണോ? പലരും ചോദിക്കുന്നൊരു കാര്യമുണ്ട്, നമ്മൾ ആദ്യ പരിശോധന വന്നു, രണ്ട് പരിശോധന വന്നു, എന്തുകൊണ്ട് നമ്മൾ മുഖ്യമന്ത്രിയുമായിട്ട് വ്യവസായ മന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ടില്ല? ഞാൻ അങ്ങനെ ഒരു സമയത്ത് അങ്ങനെ പോയി കഴിഞ്ഞാൽ പൊതുസമൂഹത്തിന് ഞാനത് എന്തോ മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു മെസ്സേജ് ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു പരിശോധിച്ചോട്ടെ, 5, 6, 7. പക്ഷേ അത് പരിധി വിട്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് രാഷ്ട്രീയ പ്രേരിതമായിട്ട് ഉണ്ടായ ഒരു ഗൂഢാലോചനയായിട്ട് എനിക്ക് വ്യക്തമായി. അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിൽ നമ്മൾ വിളിച്ചു പറഞ്ഞാലും എന്ത് രീതിയിൽ അല്ലെങ്കിൽ വിളിച്ച് സംസാരിച്ചാൽ എന്ത് നീതിയായിരിക്കും നമുക്ക് കിട്ടുക? അപ്പോൾ അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് എനിക്ക് തോന്നി. പക്ഷേ ഇവിടെ നമ്മൾ ഒരു സംഭവം ഉണ്ടായി, അത് കേരളം മുഴുവൻ ചർച്ച ചെയ്തിട്ടും 4 ദിവസത്തിന് ശേഷമാണ് ഒരു ഉദ്യോഗസ്ഥൻ എൻ്റെ അടുത്ത് വന്ന് എന്താണ് സംഭവിച്ചത് എന്ന് അന്വേഷിക്കുന്നത്. അത് വളരെ, അതാണോ വ്യവസായ സൗഹൃദം? നമ്മൾ ഈ 4 ദിവസത്തിനുള്ളിൽ 9 സംസ്ഥാനങ്ങൾ ഞാനുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ അതാണ് യഥാർത്ഥത്തിലുള്ള വ്യവസായ സൗഹൃദം. ഓക്കെ, ഇക്കാര്യത്തിൽ താങ്കൾക്ക് എന്തെങ്കിലും ഈഗോ പ്രശ്നമുണ്ടായിരുന്നു? ഇപ്പോൾ സാബു എം ജേക്കബിൻ്റെ വാശിയും അഹങ്കാരവുമാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനമെന്ന് രാഷ്ട്രീയക്കാർ ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്നുണ്ട്. അല്ല, ഇപ്പോൾ എനിക്ക് എൻ്റെ വ്യവസായം നടത്തുന്നു, നമ്മൾ അധ്വാനിക്കുന്നു, നമ്മൾ പണമുണ്ടാക്കുന്നു, നമ്മളതുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇതിൽ എന്താണ് ഈഗോ? എനിക്ക് സ്വതന്ത്രമായിട്ട് നമ്മൾ ഒരു വ്യവസായവും ഒരു ഉദ്യോഗസ്ഥനെ അല്ലെങ്കിൽ ആ ഭരണ സംവിധാനത്തിനെ ദിവസവും അവരുമായിട്ട് ബന്ധമുണ്ടായാലാണ് നടത്താൻ പറ്റുക എന്നുള്ള ഒരു നിലയിലേക്ക് വരാൻ പാടില്ല. അത് സുതാര്യമായിരിക്കണം. എനിക്കെന്ന് മാത്രമല്ല, ഇപ്പോൾ എനിക്ക് വ്യവസായ മന്ത്രി എടുത്ത് വിളിക്കാം, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരിക്കാം. പക്ഷേ ഇവിടുത്തെ സാധാരണക്കാരൻ എന്ത് ചെയ്യും? അപ്പോൾ അവരെ സംബന്ധിച്ച് അവരിതല്ലേ അനുഭവിക്കാൻ പോകുന്നത്? അപ്പോൾ ഞാൻ ആലോചിച്ചത് ഇത് ഇതിനൊരു പരിഹാരം കണ്ടെത്തണം. ഇതിപ്പോൾ ഞാനിവിടെ നിൽക്കുന്നോ അല്ലെങ്കിൽ അന്യസംസ്ഥാനങ്ങളിലേക്ക് പോകുന്നതോ അല്ല ഇവിടുത്തെ പ്രശ്നം. എനിക്ക് ഏത് സ്ഥലത്ത് വേണമെങ്കിലും പോകാം, ഇന്ത്യ വിട്ടു പോകാം, എന്ത് പല ഓപ്ഷനുകളുണ്ട്. പക്ഷേ ഇവിടെ 10,000 രൂപ മുടക്കുന്നവനും 50,000 രൂപ മുടക്കുന്നവനും അവൻ്റെ ജീവിതമാണ് അവനവിടെ ചിലവഴിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കെങ്കിലും എൻ്റെ ഈ പ്രവൃത്തി കൊണ്ടൊരു മാറ്റം ഉണ്ടാകണം. മുമ്പ് ബെന്നി ബെഹനാനും പി ടി തോമസും ഒക്കെയാണ് കിറ്റക്സിനെതിരെ പരസ്യമായിട്ടുള്ള നിലപാടെടുത്തിരുന്നത്. ഇപ്പോൾ താങ്കളുടെ അനുഭവത്തിൽ ഈ സർക്കാരിനെ പിന്തുണയ്ക്കുന്നവരും അതേപോലെ തന്നെ പ്രവർത്തിച്ചു. അപ്പോൾ രണ്ട് മുന്നണികളും ഒന്നുപോലെയാണെന്നാണ് തോന്നുന്നത്, അതോ രാഷ്ട്രീയക്കാരെല്ലാം ഒന്നാണ് എന്നാണ് തോന്നുന്നത്? രണ്ട് മുന്നണിയിലായാലും എല്ലാവരും എന്നെ എതിർക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. ഈ രണ്ട് മുന്നണിയിലുമുള്ള ചില വ്യക്തികളാണ് ഇതിൽ എതിർക്കുന്നത്. പൊളിറ്റിക്കൽ മൈലേജിന് വേണ്ടിയിട്ട് രാഷ്ട്രീയക്കാർ ഏറ്റവും ആദ്യം ലക്ഷ്യം വെക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ബിസിനസ്സുകാരുടേതെന്ന് താങ്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചിട്ട് ഈ രാഷ്ട്രീയത്തെയും ജനപ്രതിനിധികളെയും അവഗണിച്ചുകൊണ്ട് ഒരു ബിസിനസ് നടത്താൻ പറ്റുമോ? അല്ല, എനിക്ക് ഇത് കേരളത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. ഇവിടെ നമ്മളൊരു വ്യവസായം നടത്തണമെങ്കിൽ ഉദ്യോഗസ്ഥന്മാരെ എല്ലാവരും നമ്മൾ പ്രീതിപ്പെടുത്തണം. അവിടുത്തെ പ്രാദേശിക നേതാക്കളെ മുതൽ അത് വ്യവസായത്തിൻ്റെ സൈസ് അനുസരിച്ചിരിക്കും. അങ്ങനെ ഒരു രീതിയിൽ മാത്രമേ നമുക്ക് വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ.
അതേസമയത്ത് നമ്മൾ തമിഴ്നാട്ടിലേക്കോ അല്ലെങ്കിൽ ആന്ധ്രയിലേക്കോ തെലങ്കാനയിലേക്കോ പോയി കഴിഞ്ഞാൽ ആ സംവിധാനമില്ല. വ്യവസായം വ്യവസായത്തിൻ്റെ വഴിക്ക് പോവും, രാഷ്ട്രീയം രാഷ്ട്രീയത്തിൻ്റെ വഴിക്ക് പോവും. അപ്പോൾ ഇത് ഒരിക്കലും വ്യവസായവും രാഷ്ട്രീയവുമായിട്ട് കൂട്ടിയിണക്കി പോകാൻ പാടില്ല. ഞാൻ ഉദ്ദേശിച്ചത് ഒരു ജനാധിപത്യ വ്യവസ്ഥയാണ്. അവിടെ നമ്മുടെ സർക്കാരിനെയായാലും രാഷ്ട്രീയ പാർട്ടികളെയായാലും ജനപ്രതിനിധികളെയായാലും മാനിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നാണ്. നമ്മൾ ആരെയും എതിർക്കാൻ പോകുന്നില്ല, അവർക്ക് കൊടുക്കേണ്ട റെസ്പെക്റ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം നമ്മൾ അവരുടെ കൈയും കാലും പിടിച്ചാൽ മാത്രമാണ് നമുക്ക് നടത്തിക്കൊണ്ട് പോകാൻ പറ്റൂ എന്നുള്ളൊരു സാഹചര്യം വരാൻ പാടില്ല. 2020 എന്ന പ്രസ്ഥാനത്തിൻ്റെ രൂപവൽക്കരണമാണ് താങ്കൾ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് അകറ്റിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2020 വിചാരിച്ച വിജയം ഉണ്ടായില്ല, എന്നാലും ശക്തി ചോർന്നിട്ടില്ല എന്ന് തെളിയിക്കാനാണോ, അങ്ങനെ സ്ഥാപിക്കാനാണോ താങ്കൾ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് ഇവിടുത്തെ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും കൂടി എന്നെ ആക്രമിച്ചാണ് ഈ ഒരു നിലയിലേക്ക് കൊണ്ടുവന്നത്. അല്ലാതെ ഞാനായിട്ട് ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തതല്ല. അവർ എൻ്റെ ഫാക്ടറിയെ ആക്രമിച്ചു, തുടർച്ചയായിട്ട് എന്നെ ആക്രമിച്ചു, മാനസികമായിട്ട് പീഡിപ്പിച്ചു. അപ്പോൾ ഞാൻ അതിനെ പ്രതികരിച്ചു. അല്ലാതെ ഞാനായിട്ടുണ്ടാക്കിയ ഒരു സംഭവമല്ല ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. താങ്കൾ 2020 രൂപവൽക്കരിച്ചതല്ലേ ഈ വിരോധത്തിൻ്റെയൊക്കെ അടിസ്ഥാനം? ആയിരിക്കാം. കാരണം രാഷ്ട്രീയപരമായിട്ട് എന്നെ ഇല്ലായ്മ ചെയ്യണമെങ്കിൽ എൻ്റെ വ്യവസായത്തെ തകർക്കുക എന്നുള്ളതാണ്. എൻ്റെ വ്യവസായത്തെ തകർത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്നെ തകർക്കാൻ സാധിക്കും. അതുവഴി എൻ്റെ രാഷ്ട്രീയ പ്രവേശനത്തെ അവർക്ക് തടയാൻ സാധിക്കും. അതായിരിക്കാം അതിൻ്റെ പിന്നിലുള്ള ഒരു അജണ്ട എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരുപക്ഷെ താങ്കളുടെ വ്യവസായം ഇരിക്കുന്ന പഞ്ചായത്തിലെ ഭരണം തന്നെ പിടിച്ചെടുത്ത് താങ്കൾ ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു അധികാരിയായി മാറിയെന്ന് അവർ വിചാരിക്കുന്നെങ്കിലും? അല്ല, ഇതിനകത്ത് ഞാൻ പിടിച്ചെടുത്തു എന്ന് പറയുന്നത് ശരിയല്ല. ജനാധിപത്യ രീതിയിൽ മത്സരിച്ചു, അവർ വോട്ട് ചെയ്തു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 19 വാർഡുകളിൽ 17 സീറ്റുകൾ നേടി ഒരു പാർട്ടി അവിടെ അധികാരത്തിൽ വരുന്നത്. അത് 5 വർഷം പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ അതിനേക്കാൾ കൂടിയ ഭൂരിപക്ഷത്തിലാണ് എന്നെ അധികാരത്തിലേറ്റിയത്. അപ്പം ജനങ്ങൾ നൽകിയ അധികാരം ജനാധിപത്യ രീതിയിൽ നൽകിയ ഒരു അധികാരമാണ്, ഞാൻ പിടിച്ചെടുത്തതല്ലാതെ. കടമ്പറയാർ മലിനീകരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മുൻനിർത്തിയാണ് പി ടി തോമസ് താങ്കൾക്കെതിരെ ആരോപണം ഉന്നയിച്ചത്. അതുൾപ്പെടെ ഒന്നിലും സർക്കാരിന് താങ്കളെ കൊടുക്കാൻ കഴിയില്ല എന്ന് ഉറപ്പുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ പി ടി തോമസ് പറഞ്ഞ കാര്യത്തിലോ, ഇപ്പോൾ നമ്മുടെ തൊഴിൽ വകുപ്പ് തന്നിരിക്കുന്ന 73 എൻ്റെ പേരിൽ ആരോപിച്ചിരിക്കുന്ന കുറ്റങ്ങളിലോ ഏതെങ്കിലും തെളിയിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ഇത്ര ശക്തമായിട്ട് അതിനെ വെല്ലുവിളിച്ച് മുന്നോട്ട് പോകുമോ? പി ടി തോമസിൻ്റെ പേരിൽ 100 കോടി രൂപയാണ് ഞാൻ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ കോടതിയിലേക്ക് വരുമ്പോൾ അദ്ദേഹം തെളിയിക്കില്ലേ? അത് ആരെങ്കിലും ധൈര്യപ്പെടുമോ അതിന്? മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ക്ഷണം ഉണ്ടെങ്കിൽ പോലും 3500 കോടി രൂപയുടെ നിക്ഷേപം താങ്കൾ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ അത് ജന്മനാടിനോട് ചെയ്യുന്ന ഒരു അനീതിയാണ്. സർക്കാർ വളരെ കഷ്ടപ്പെട്ട ഒരു പ്രതിച്ഛായ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ താങ്കളുടെ ഒരു അനുഭവം കൊണ്ട് ഇങ്ങനെ ഒരു മെസ്സേജ് പുറത്തേക്ക് കൊടുക്കുന്നത് ശരിയാണോ? അല്ല, ഇത് സർക്കാരിൻ്റെ പ്രതിച്ഛായ നമ്മൾ പറയുന്ന ഒരു പ്രതിച്ഛായ അല്ല ഈ വ്യവസായിക ലോകത്തിലുള്ളത്. അത് യാഥാർത്ഥ്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പലരും പറയുന്നുണ്ട്, വ്യവസായ മന്ത്രി പറയുന്നുണ്ട്, പല ആളുകളും പറയുന്നുണ്ടെന്നല്ലാതെ അതൊരു യാഥാർത്ഥ്യമല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു കാര്യം തന്നെ തെളിയിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഒരു പ്രശ്നമുണ്ടായപ്പോൾ അങ്ങനെ ഒരു പ്രതിച്ഛായുള്ള ഒരു സർക്കാരായിരുന്നു, അല്ലെങ്കിൽ പ്രതിബദ്ധതയുള്ളൊരു സർക്കാരായിരുന്നു ഈ പറയുന്ന വ്യവസായ സൗഹൃദം ഉണ്ടായിരുന്നെങ്കിൽ ഉടനടി അതിന് ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചേന്. അപ്പോൾ അത് സർക്കാരിൻ്റെ ഒരു നയമായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ തിങ്കളാഴ്ചത്തെ വ്യവസായ മന്ത്രിയുടെ പ്രസ്താവന കണ്ടിട്ട്. കാരണം പോണെങ്കിൽ പോകട്ടെ, ഇതാണ് ആവശ്യമുള്ള ഒരു നിന്നാൽ മതി. അപ്പം ആ ഒരു സാഹചര്യത്തിൽ നമ്മളെന്താണ് മനസ്സിലാക്കേണ്ടത്? അതിന് ഞാനായിട്ട് പ്രതിച്ഛായ തകർത്തതല്ല. ഇപ്പോൾ റാങ്കിങ്ങിൽ 18-ൽ നിന്ന് 28 പോയി, അത് ഞാനായിട്ടുണ്ടാക്കിയതല്ല. ഒറ്റവാചകത്തിൽ പറഞ്ഞാൽ താങ്കൾ പ്രതീക്ഷിച്ചതല്ല പിണറായി സർക്കാരിൽ നിന്ന് കിട്ടിയത് എന്ന് പറയാമോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ 19 നമ്മുടെ മുഖ്യമന്ത്രി വിളിച്ചുകൂട്ടി എല്ലാ മീറ്റിങ്ങിലും തന്നെ ഞാൻ പങ്കെടുത്തതാണ് സജീവമായിട്ട്. അദ്ദേഹം എല്ലാ ആളുകളെയും കേട്ടു. ഇതുവരെ എനിക്ക് തോന്നില്ല, ഞാൻ എൻ്റെ അനുഭവത്തിൽ ഇതുവരെ ഒരു മുഖ്യമന്ത്രിയും ചെയ്യാത്ത രീതിയിലുള്ള ഒരു മീറ്റിങ്ങുകൾ അദ്ദേഹം കണ്ടക്ട് ചെയ്തു. ഓരോ മീറ്റിങ്ങുകളിലും ഓരോ വ്യവസായിയും പറയുന്നത് ശ്രദ്ധയോടെ കേട്ട് അത് എഴുതിയെടുത്ത് അതിനുള്ള തീരുമാനങ്ങൾ ഒരുപാട് അദ്ദേഹം എടുക്കുകയും ചെയ്തു അത്. അപ്പോൾ അങ്ങനെ ഒരാൾ ഇരിക്കുമ്പോൾ ഇതുപോലെയുള്ള കളികൾ അവരുടെ കീഴിലുള്ള ആളുകൾ ചെയ്യുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നതല്ല. ഇതിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയക്കാർക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല, പക്ഷെ താങ്കൾക്ക് നഷ്ടപ്പെടാൻ ഒരുപാടുണ്ട്. അതേപ്പറ്റി ചിന്തിച്ചോ? എനിക്ക് നഷ്ടപ്പെടാൻ ഒരുപാടുണ്ട് എന്നുള്ളത് ചിലപ്പോൾ ഒരു കോമൺ മാൻ്റെ ചിന്താഗതിയായിരിക്കാം. പക്ഷേ ഒരു ബിസിനസ്സുകാരൻ്റെ രീതിയിൽ ആലോചിച്ച് കഴിഞ്ഞാൽ എനിക്ക് കോടികളുടെ ലാഭമാണ് ഉണ്ടാകാൻ പോകുന്നത്. കാരണം ഇപ്പോൾ ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല
നമ്മുടെ തമിഴ്നാട് ഗവൺമെൻറ് 40% ആണ് സബ്സിഡി, നമ്മുടെ ക്യാപിറ്റൽ സബ്സിഡി പറയുന്നത്. എന്ന് പറഞ്ഞാൽ 3500 കോടി രൂപ ഞാൻ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ 3500 കോടി രൂപയും ഞാൻ ബാങ്കിൽ നിന്ന് എടുത്ത് അതിന് പലിശ കൊടുത്ത് ഞാൻ തന്നെ തിരിച്ചടയ്ക്കണം. ഇവിടെ 3500 കോടി രൂപ തമിഴ്നാട്ടിൽ പോയി മുടക്കുമ്പോൾ 1350 കോടി രൂപ സർക്കാർ എനിക്ക് തരുന്നു. ഞാൻ ബാക്കി വരുന്ന തുകയ്ക്കുള്ള പലിശ 5% റിബേറ്റായിട്ട് എനിക്ക് തരുന്നു. ഞാൻ കൊടുക്കുന്ന ശമ്പളം 20% തിരികെ തരുന്നു. അങ്ങനെ ഒരു ഇൻസെൻറ്റീവിൻ്റെ ഒരു നിര തന്നെയാണത്. അപ്പോൾ ഒരു ബിസിനസ്സുകാരൻ്റെ ആംഗിളിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും ഒരു നഷ്ടമല്ല. പക്ഷേ അതിനപ്പുറത്തൊരു കാഴ്ചപ്പാട് താങ്കൾക്ക് ഉണ്ടായിരുന്നത് കൊണ്ടാണല്ലോ ഈ 2020 ഉണ്ടാക്കിയത്. താങ്കൾ തന്നെ പറഞ്ഞത് ഒരു വ്യവസായം വികസിക്കുമ്പോൾ ചുറ്റുപാടും വികസിക്കണമെന്നാണ്. അതിൽ നിന്നെല്ലാം മാറി താങ്കൾ ഈ വ്യവസായം തന്നെ മറ്റു സംസ്ഥാനത്തിലേക്ക് കൊണ്ടുപോയാൽ ഇവിടുത്തെ ആളുകൾ താങ്കളെക്കുറിച്ച് എന്ത് ചിന്തിക്കും? ഞാനായിട്ടൊരു വ്യവസായം നിർത്താനോ കൊണ്ടുപോകാനോ ഞാൻ തീരുമാനിച്ചിട്ടില്ല. പക്ഷേ എന്നെ ഇവിടെ ഒരു കാരണവശാലും നടത്തിക്കില്ല എന്നുള്ളൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഞാനും ഒരു മനുഷ്യനാണ്, സാധാരണ മനുഷ്യൻ. എനിക്കും കുടുംബമുണ്ട്, കുട്ടികളുണ്ട്. അപ്പോൾ നമുക്ക് ഈ പൈസ ഉണ്ടാക്കുക, നാടിനെ സേവിക്കുക, അതിനേക്കാളൊക്കെ ഉപരി മനസ്സമാധാനം ഏറ്റവും ഇമ്പോർട്ടൻ്റാണ്. ഞാൻ പല ആളുകളോടും പറഞ്ഞു ഗവൺമെൻറ് ഒരു സഹായവും എനിക്ക് സഹായിക്കേണ്ട, ഒരു ഇൻസെൻറ്റീവും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, ഒരു സഹായവും വേണ്ട എനിക്ക്, പക്ഷെ ഉപദ്രവിക്കരുത്, എനിക്ക് മനസ്സമാധാനം വേണം. അപ്പോൾ ഈ ഗവൺമെൻറ്റിന് ഒരു വ്യവസായം നടത്തുന്ന ആളുകൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് അവർക്ക് പീസ് ഓഫ് മൈൻഡ് കൊടുക്കുക എന്നുള്ളതാണ്. ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം വേണമല്ലോ. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്ന പരിഹാരം എന്താണ്? നമ്മൾ ഇപ്പോൾ ഞാൻ ആണ് കുറ്റം ചെയ്തിരിക്കുന്നതെങ്കിൽ എനിക്ക് തന്നിരിക്കുന്ന കുറ്റപത്രത്തിലെ 73 വകുപ്പുകളാണത്. ഈ 73 വകുപ്പുകളനുസരിച്ച് അവരെനിക്ക് ഷോക്ക് ഹൗസ് തന്ന് എൻ്റെ പേരിൽ എന്നെ പ്രോസിക്യൂട്ട് ചെയ്ത് ജയിലിലടയ്ക്കാനായിട്ടുള്ള എല്ലാ വകുപ്പുകളും ഉണ്ട്. അതേ അവകാശം എനിക്കുമില്ലേ? സാധാരണ മനുഷ്യർക്കില്ലേ? ഇവിടെ മുതൽ മുടക്കുന്നവർക്കില്ലേ? അപ്പോൾ ആ 73 വകുപ്പുകൾ കുറ്റം ചാർത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥരാണ് തെറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇതേ രീതിയിൽ അവരെയും പ്രോസിക്യൂട്ട് ചെയ്ത് ജയിലിലടയ്ക്കാനായിട്ടുള്ളൊരു ആർജവം സർക്കാർ കാണിക്കണം. കാരണം എനിക്കെന്നല്ല വേറെ ഒരു വ്യവസായിക്കും ഈ ഒരു അനുഭവം ഉണ്ടാവരുത്. താങ്കൾ മുമ്പൊരിക്കൽ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു, മനക്കെട്ടില്ലാത്തവർ ബിസിനസ്സിൽ ഇറങ്ങരുതെന്ന്, അത് അതിജീവിക്കുന്നവരാണ് ഹീറോസ് ആകുന്നതെന്നും. ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങളൊക്കെ താങ്കൾ മനക്കെട്ടിക്കൊണ്ട് മാത്രം അതിജീവിക്കുമോ? എനിക്ക് സർക്കാരുമായിട്ട് ഏറ്റുമുട്ടാനോ സർക്കാരിനെ മര്യാദ പഠിപ്പിക്കുക അതൊന്നും എൻ്റെ ജോലിയിൽ വരുന്ന സംഗതിയല്ല. അങ്ങനെ ഞാൻ ആഗ്രഹിച്ചിട്ടുമില്ല. പക്ഷേ എനിക്കിവിടെ നിക്ഷേപിക്കണമോ വേറൊരു സ്ഥലത്ത് പോയി നിക്ഷേപിക്കണമോ എൻ്റെ വ്യവസായങ്ങൾ എങ്ങോട്ട് മാറ്റണമോ എന്നുള്ളൊരു സ്വാതന്ത്ര്യമെങ്കിലും എനിക്കുണ്ടാവണമല്ലോ. അപ്പോൾ ഒന്നും ഞാൻ സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. എനിക്ക് തോന്നുന്നില്ല ഈ കാര്യത്തിൽ സർക്കാർ ഇടപെട്ടൊരു നടപടി എടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ നമുക്ക് നമ്മളുടെ തീരുമാനത്തിനനുസരിച്ച് മറ്റുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മൾ സ്വീകരിക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ മാറുക എന്നുള്ളതാണല്ലോ. ആത്യന്തികമായിട്ട് ബിസിനസ് താല്പര്യം മുന്നിൽ നിൽക്കുമോ അതോ താങ്കളുടെ വാശി മുന്നിൽ നിൽക്കുമോ? ഇതിനകത്ത് ഒരു വാശിയുമില്ല. ഞാനൊരു വാശി എടുത്ത് എനിക്ക് എന്ത് നേടാനാണ്? ഒരു സർക്കാരിനോട് നേരിട്ട് അല്ലെങ്കിൽ ഒരു ഭരിക്കുന്ന ഒരു പാർട്ടിയോട് നേരിട്ട് എനിക്ക് എന്ത് നേടാൻ വേണ്ടിയിട്ടാണ്? ഈ ഒരു മാസം എന്നെ ഉപദ്രവിച്ച് നിവൃത്തിയില്ലാത്തൊരു ഘട്ടത്തിലാണ് ഞാൻ പൊട്ടിത്തെറിച്ചത്. അല്ലാതെ ആരോടും വാശി തീർക്കാനോ എനിക്ക് ആരോടും വാശിയുമില്ല. ഞാൻ വിചാരിച്ചാൽ വാശി എടുത്തു കഴിഞ്ഞാൽ ഒരു സർക്കാരിനെ തോൽപ്പിക്കാൻ എനിക്ക് സാധിക്കുമോ? ഞാനൊരു സാധാരണ വ്യക്തിയാണത്. ഞാൻ ജീവനും കൊണ്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നു എന്നുള്ളത് മാത്രമാണ് ഇതിനകത്തുള്ളത്. അല്ലാതെ ആരോടും വാശിയോ വാശി തീർക്കാനോ വേണ്ടിയിട്ടല്ല ഞാൻ ഇതുപോലെ നിൽക്കുന്നത്. പക്ഷേ ഇനി എങ്കിലും ഞാൻ നിമിത്തമായിട്ട് നമ്മുടെ ഇവിടുത്തെ ചെറുപ്പക്കാർ, ജോലിയില്ലാതെ അലയുന്ന യുവജനങ്ങൾ, അല്ലെങ്കിൽ ഇവിടുത്തെ പുതു സംരംഭകർ, അവർക്ക് എങ്കിലും ഇതുകൊണ്ട് ഒരു ഗുണമുണ്ടായാൽ ഞാനിപ്പോൾ എടുക്കുന്ന ഈ നിലപാട് കൊണ്ട് തീർച്ചയായിട്ടും അത് വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. വ്യക്തിപരമായ നഷ്ടം സഹിച്ചാണെങ്കിലും കേരളത്തിലെ വ്യവസായ അന്തരീക്ഷത്തെക്കുറിച്ച് കൃത്യമായ ഒരു ചിത്രം പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞാൽ താങ്കൾ അതിൽ തൃപ്തനാകുമോ? ഞാൻ പറഞ്ഞു എൻ്റെ മാത്രം പ്രശ്നമല്ല, ഈ കേരളത്തിൽ മുതൽ മുടക്കിയിട്ടുള്ള 99% ആളുകളും നേരിടുന്ന പ്രശ്നമാണ് ഞാൻ ഈ ഉയർത്തി കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരാൾ അതിൽ രക്തസാക്ഷിയായാലും ഈ കേരളത്തിലെ ലക്ഷോപലക്ഷം മുതൽ മുടക്കിയിരിക്കുന്ന വ്യവസായ സംരംഭകർക്ക് എൻ്റെ പ്രവൃത്തി കൊണ്ട് ഗുണമാകുമെങ്കിൽ ഞാനതൊരു വലിയൊരു കാര്യമായിട്ടാണ് കാണുന്നത്. കേരളത്തിന് ഇതിൽ കൂടിയൊരു മാറ്റം വരുത്താൻ സാധിച്ചാൽ, പ്രത്യേകിച്ച് നമ്മുടെ വരുന്ന തലമുറയ്ക്ക്, നമ്മുടെ അച്ഛനമ്മമാർക്ക്, നമ്മുടെ മക്കൾ അന്യദേശങ്ങളിലേക്ക് പോകുന്നത് അവർക്ക് ഒഴിവാക്കി ജീവിതകാലം മക്കളോടൊപ്പം താമസിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഇവിടെ സൃഷ്ടിക്കപ്പെടും.
അതല്ലെങ്കിൽ ഒരു 25 വർഷം ഇതേ രീതിയിൽ മുന്നോട്ട് പോയാൽ കേരളം വൃദ്ധ മാതാപിതാക്കളുടെ ഒരു സംസ്ഥാനമായിട്ട് മാറും. കാരണം ജീവിക്കാനായിട്ട് നമ്മുടെ കുട്ടികൾ അന്യ സംസ്ഥാനങ്ങളിലോ അന്യ രാജ്യങ്ങളിലേക്കോ കുടിയേറി പാർക്കും. രാഷ്ട്രീയത്തിലെ വേറിട്ടൊരു പരീക്ഷണമായിരുന്നു 2020. വളരെ ചിലവുള്ള ഒരു മാതൃക കൂടിയാണ്. അത് വ്യാപിപ്പിക്കാൻ ഉദ്ദേശമുണ്ടോ? ഞങ്ങൾ ആ ഒരു ഗ്രാമം മാത്രം എടുക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. ഒരിക്കലും രാഷ്ട്രീയത്തിലേക്ക് വരണമെന്ന് ഉദ്ദേശിച്ചു തുടങ്ങിയതല്ല. പക്ഷേ ഞങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിറക്കി അവിടുത്തെ രാഷ്ട്രീയ സംവിധാനങ്ങൾ. അപ്പോൾ സമീപ പ്രദേശങ്ങളും അവരാവശ്യപ്പെട്ടു. അതാണ് ഞങ്ങൾ അടുത്ത പഞ്ചായത്തുകളിലേക്ക് വന്നത്. അത് കുറച്ചുകൂടി വ്യാപിപ്പിക്കണമെന്ന ആളുകൾ എല്ലാവരും മൊത്തമായിട്ട് ആവശ്യപ്പെട്ടതിനനുസരിച്ചാണ് ഞങ്ങൾ അസംബ്ലിയിലേക്കും വന്നത്. തീർച്ചയായിട്ടും ഈ നാടിന് അല്ലെങ്കിൽ ജനങ്ങൾക്ക് നന്മയുണ്ടാകുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഞാനത് മുന്നിട്ടിറങ്ങിയത്. ഇത്രയും ചിലവേറിയതും റിസ്ക് ഉള്ളതുമായിട്ടും ഇറങ്ങിയത് അതുകൊണ്ടാണ്. നമ്മുടെ ജീവിതം കൊണ്ട് ഈ നാടിന് ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരു സമാധാനമോ സന്തോഷമോ നമുക്ക് കൊടുക്കാൻ പറ്റിയാൽ നമ്മുടെ ജീവിതകാലത്ത് നമ്മൾ ഈ നാടിനോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പുണ്യകർമ്മമായിട്ട് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ഫാദറും അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്. അതേ പാത ഞാനും തുടരുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ നാടിന് നന്മയുണ്ടാവട്ടെ. തൊഴിൽ അന്വേഷിക്കുന്ന ചെറുപ്പക്കാർ രക്തസാക്ഷികളാവാതിരിക്കട്ടെ. വളരെ നന്ദി.